വെൽക്കം ബാക്ക് ടു മംഗ്ലീഷ് മാനിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെർമൻ മെൽവിൽ എഴുതിയിട്ടുള്ള ബില്ലി ബഡ് എന്ന നോവലുമായിട്ടാണ്. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഓതറെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. മെൽവിലിൻ്റെ ജീവിതത്തിൻ്റെ അവസാന 5 വർഷങ്ങളിൽ എഴുതിയിട്ടുള്ള വർക്കാണ് ബില്ലി ബഡ്. 3 പതിറ്റാണ്ടോളം കവിതകളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന മെൽവിലിൻ്റെ പ്രോസ് ആൻഡ് ഫിക്ഷനിലേക്കുള്ള ഒരു തിരിച്ചുവരവ് കൂടിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ബില്ലി ബഡ് എന്ന നോവല്. മെൽവിൽ ഈ ഒരു വർക്ക് എഴുതാൻ തുടങ്ങിയിട്ടുള്ളത് 1886 നവംബറിലാണ്. പിന്നീട് ഒരുപാട് തവണ ഇതിൻ്റെ റിവൈസ്ഡ് വേർഷൻസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അന്നൊന്നും ഈ ഒരു വർക്കിന് ഒരു ഓർഡർ ഇല്ലായിരുന്നു. പിന്നീട് മെൽവിലിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വിധവയായിട്ടുള്ള എലിസബത്ത് ഈ വർക്കിനെ എഡിറ്റ് ചെയ്യാൻ മുൻകൈ എടുക്കുകയും പുനർപ്രസിദ്ധീകരിക്കുകയുമാണ് ഉണ്ടാവുന്നത്. മോബിഡിക്കിന് ശേഷം മെൽവിൽ എഴുതിയിട്ടുള്ള 2-ാമത്തെ ക്ലാസിക് വർക്കായിട്ട് കണക്കാക്കപ്പെടുന്നത് ബില്ലി ബഡാണ്. ഇനി സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ 1792 മെഡിറ്ററേനിയൻ കടലിലെ ഇൻഡോമിറ്റബിൾ എന്ന കപ്പലിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. എന്നാൽ ഈ ഒരു വർക്കിൻ്റെ ചില എഡിഷൻസിൽ പറയുന്നത് ഈ ഒരു കപ്പലിൻ്റെ പേര് ബെല്ലി പോട്ടൻ്റ് എന്നാണ്, HMS ബെല്ലി പോട്ടൻ്റ് എന്നാണ്. ഇനി സ്പീക്കറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അൺനൈംഡ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് ഈ ഒരു കഥകളൊക്കെ വിവരിച്ചു തരുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു കഥയുടെ സിമ്പിൾ ഓവർവ്യൂ ആദ്യം നോക്കാം. ബെല്ലി പോട്ടൻ്റ് എന്ന കപ്പലിലെ നാവികനായിരുന്നു ബില്ലി ബഡ്. അതുപോലെ തന്നെ ബെല്ലി പോട്ടൻ്റ് എന്ന കപ്പലിലെ മാസ്റ്റർ അറ്റ് ആർംസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ജോൺ ക്ലാഗർട്ട് എന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ തൻ്റെ മേലിൽ വ്യാജ കേസുകൾ കെട്ടിച്ചമച്ചതിൻ്റെ പേരിൽ ക്ലാഗർട്ടിനെ ബില്ലി ബഡ് ആക്രമിക്കുകയും ആ അക്രമത്തിൽ ക്ലാഗർട്ട് കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. കപ്പലിൻ്റെ ക്യാപ്റ്റൻ ബില്ലിയുടെ നിരപരാധിത്വം തിരിച്ചറിയുന്നുണ്ടെങ്കിലും കലാപത്തിൻ്റെ നിയമം ബില്ലിയെ തൂക്കിലേറ്റാൻ വിധിക്കുകയാണ് ഉണ്ടാവുന്നത്. ഇനി കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നമുക്ക് പറയാം, 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന നാവിക ആധിപത്യത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിരവധി യുദ്ധങ്ങളിലേക്കാണ് എത്തിച്ചത്. ഈ യുദ്ധങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടനാണ് വിജയിക്കുകയുണ്ടായത്. പിന്നീട് 1805 ട്രാഫൽ യുദ്ധത്തിലും വിജയിച്ച ഇംഗ്ലണ്ടിന് കടലിൻ്റെ നിയന്ത്രണം ലഭിക്കുകയാണ് ഉണ്ടാവുന്നത്. ഈ യുദ്ധങ്ങൾക്കൊക്കെ ശേഷം ഒരുപാട് നിയമങ്ങൾ കപ്പലിൽ കൊണ്ടുവരികയുണ്ടായി. അടുത്തൊരു കോണ്ടെക്സ്റ്റ് ആണ് ഈ ഒരു നോവൽ എഴുതുന്നതിന് 2 കലാപങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ആദ്യത്തേത് നോക്കുകയാണെങ്കിൽ 1800 ഏപ്രിൽ 15 സ്പിറ്റ്ഹെഡിലെ ഒരു ഇംഗ്ലീഷ് കപ്പലിലും 2-ാമത്തേത് ആ വർഷം തന്നെ 20 May നോർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന കലാപവും ബില്ലി ബഡിൻ്റെ രചനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആദ്യത്തെ കലാപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഫ്രാൻസിൽ നെപ്പോളിയൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ബ്രിട്ടനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബ്രിട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ കാര്യം എന്ന് പറയുന്നത് വളരെ വീക്ക് സ്റ്റേജിലായിരുന്നു. അവർ സൈനികപരമായിട്ട് അധപതിച്ചിരിക്കുന്ന സമയത്താണ് ഫ്രാൻസിൽ നെപ്പോളിയൻ ശക്തി പ്രാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ നാവികരെയെല്ലാം ബലം പ്രയോഗിച്ചിട്ട് സൈന്യത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. വ്യാപാര കപ്പലിൽ ജോലി ചെയ്തിരുന്ന നാവികരെ യാതൊരു കാരണം കൂടാതെ പുറത്താക്കുകയും യുദ്ധക്കപ്പലിൽ അവരെ കയറ്റുകയുമാണ് ഉണ്ടാവുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നടപടിക്കെതിരെ ഒരു പറ്റം പൗരന്മാർ ശബ്ദമുയർത്തിയിരുന്നു. കാരണം യുദ്ധക്കപ്പലുകളിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. നാവികർക്ക് ഗുണനിലവാരം കുറഞ്ഞ ഭക്ഷണവും കുറഞ്ഞ വേതനവുമാണ് നൽകിയിരുന്നത്. അവർക്ക് മേൽ കർക്കശമായ ചിട്ടകളും ചെറിയ കുറ്റങ്ങൾക്ക് പോലും ശിക്ഷകളും ഏർപ്പെടുത്തിയിരുന്നു. ഇത് കാരണം യുവാക്കൾ ആരും നാവികസേനയിൽ പോലും ചേരാൻ തയ്യാറായിരുന്നില്ല. വൈകാതെ യുദ്ധക്കപ്പലിലെ മോശം സാഹചര്യങ്ങൾക്കെതിരെയും മറ്റു പ്രശ്നങ്ങൾക്കെതിരെയും പ്രതിഷേധം ശക്തമാവുകയും ഇതിൻ്റെ ഭാഗമായി 1800 ഏപ്രിലിൽ സ്പിറ്റ്ഹെഡ് എന്ന സ്ഥലത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുകയും അതേ വർഷം 6 May നോർ എന്ന സ്ഥലത്തും മറ്റൊരു കലാപം ഉടലെടുക്കാനും കാരണമാവുകയാണ്. ബ്രിട്ടീഷ് നേവൽ ഫോഴ്സിൻ്റെ ചരിത്രത്തിൽ ഈ കലാപങ്ങളെ മഹത്തായ കലാപം എന്നാണ് വിളിച്ചിരുന്നത്. അവസാനമായിട്ട് നോർ ലഹളക്ക് ശേഷം ഇംഗ്ലീഷ് നാവികസേനയിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന കഥയാണ് ബില്ലി ബഡ് എന്ന നോവല്. ഇനി അടുത്ത കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു കഥയിൽ നമുക്കൊരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും. അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ക്രിസ്തു എങ്ങനെയാണ് ക്രൂസിഫിക്കേഷന് ഇരയായതെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള മനുഷ്യോൽപ്പത്തിയിൽ ആദിമ മനുഷ്യനായിട്ടുള്ള ആദമും അദ്ദേഹത്തിൻ്റെ ഈവും സ്വർഗത്തിൽ കഴിയുകയായിരുന്നു. എന്നാൽ ദൈവം അവരോട് ഒരു കാര്യം കൽപ്പിക്കുന്നുണ്ട്, ഒരു പ്രത്യേക മരത്തിൽ കഴിക്കുന്ന ഭക്ഷണം കഴിക്കരുത് എന്ന് അവരോട് പറയുന്നുണ്ട്. എന്നാൽ സാത്താൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദമിൻ്റെ ഈവിനെ വശീകരിച്ചിട്ട് അവർ രണ്ടുപേരെ കൊണ്ട് ഇതൊരു ഫലം കഴിപ്പിക്കുകയാണ്. ഈ ഒരു തെറ്റിൻ്റെ ശിക്ഷ എന്ന നിലയിൽ ആദമിനെയും അദ്ദേഹത്തിൻ്റെ ഈവിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ അവർ ചെയ്ത പാപത്തിന് ശേഷം ജനറേഷൻസിൽ നിന്നും ഓരോ ജനറേഷൻസിലേക്കും പാപങ്ങൾ വൈറസ് പോലെ പടരുകയും ചെയ്യുകയാണ്. അങ്ങനെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ എന്ന നിലയിൽ ക്രിസ്തു വരികയും
അദ്ദേഹം ഈ ലോകത്തിൻ്റെ മനുഷ്യരാശിയുടെ എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് കുരിശിലേറ്റപ്പെടുകയാണ്. ക്രിസ്തുവിനെ പോലെ ഈ ഒരു നോവലിലെ ബില്ലി ബഡിനും ശത്രുത നിറഞ്ഞ സമൂഹത്തിൻ്റെ നിരപരാധിയായി തൻ്റെ ജീവൻ ബലിയർപ്പിക്കുകയാണ്. നോവലിലെ ആൻറ്റഗോണിസ്റ്റ് ആയിട്ടുള്ള ക്ലാഗട്ടിനെ സാത്താനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നോവലിലുടനീളം അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവനുമായി ചിത്രീകരിക്കുന്നതിലൂടെ ബൈബിളിലെ സാത്താൻ്റെ നിർചിത്രമാണ് നമുക്ക് ക്ലാഗട്ടിലൂടെ മെൽവിൽ കാണിച്ചിരുന്നത്. ഇനി ടൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബില്ലി ബഡ് എന്ന പേരിൻ്റെ അവസാനത്തിൽ ബഡ് എന്ന് സൂചിപ്പിക്കുന്നത് പൂവിൻ്റെ മുകുളത്തെയാണ്. ഇതിലൂടെ ഓദർ നമുക്ക് പറഞ്ഞു തരുന്നത് ബില്ലിയുടെ നിരപരാധിത്വവും ചെറുപ്പത്തെയുമാണ് ഹെർമൻ മെൽവിൽ കാണിച്ചിരുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ബഡിലൂടെ ബ്രിട്ടീഷ് നാവികസേനയിൽ നിർബന്ധിതമായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു നാവികൻ എന്ന നിലയിൽ തൻ്റെ ഐഡൻറ്റിറ്റി തികഞ്ഞ് നടക്കുന്ന ഒരു ചെറിയ മൊട്ടായിട്ടാണ് ബില്ലിയെ ചിത്രീകരിക്കുന്നത്. ഇനി മെയിനായിട്ടുള്ള ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിനെ പറയാം. ബില്ലി, അദ്ദേഹമാണ് ഈ ഒരു സ്റ്റോറിയുടെ പ്രൊട്ടാഗണിസ്റ്റ്. അദ്ദേഹം ഒരു നാവികനാണ്. എന്നാൽ ബില്ലി പോട്ടൻ എന്ന് പറയുന്ന കപ്പൽ അദ്ദേഹത്തെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യുകയാണ്. അദ്ദേഹം ഹാൻസമായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. രണ്ടാമത്തെ ആളാണ് ക്ലാഗട്ട്. ജോൺ ക്ലാഗട്ട് ഈ ഒരു നോവലിലെ ആൻറ്റഗോണിസ്റ്റാണ്. അദ്ദേഹം മാസ്റ്റർ അറ്റ് ആം എന്ന് പറയുന്ന പൊസിഷനാണ് കീപ്പ് ചെയ്യുന്നത്. ബില്ലിയുടെ സൗന്ദര്യത്തിലും പോപ്പുലാരിറ്റിയിലും അസൂയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ. മൂന്നാമത്തെ ആളാണ് ക്യാപ്റ്റൻ വെറെ. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. നിരപരാധിയായ ബില്ലിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ക്യാപ്റ്റൻ വെറെ. ഇനി നമുക്ക് നോക്കാനുള്ളത് സമ്മറിയാണ്. അൺനെയ്മഡ് ആയിട്ടുള്ള നരേറ്റർ ഫസ്റ്റ് പേഴ്സൺ നരേഷനിലാണ് നമുക്ക് ഈ ഒരു കഥ വിവരിച്ചിരുന്നത്. നോർ ലഹള ഉൾപ്പെടെ നിരവധി കലാപങ്ങൾ ബ്രിട്ടീഷ് നാവികസേനയെ പിടിച്ചുലച്ച ശേഷം 1797 ഒരു വേനൽക്കാലത്താണ് ബില്ലി ബഡ് എന്ന ഈ ഒരു കഥ നടക്കുന്നത്. ആദ്യം തന്നെ ബില്ലി ബഡ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള ബില്ലി പോട്ടൻറ്റിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്ത നാവികനാണ് ബില്ലി. അയാൾ സുന്ദരനും നിഷ്കളങ്കനുമായിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ അയാൾക്കുണ്ടായിരുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാമറാണ്. വല്ല കള്ളമോ അല്ലെങ്കിൽ നുണയോ ഒക്കെ അയാൾക്ക് നേരിടേണ്ടി വരുന്ന സമയത്ത് അയാൾക്ക് സംസാരിക്കാൻ പറ്റാതാവുന്നതാണ് അയാൾക്കുണ്ടായിരുന്ന ഡിഫക്റ്റ്. ബില്ലി മുമ്പ് റൈറ്റ്സ് ഓഫ് മാൻ എന്ന വ്യാപാര കപ്പലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ബില്ലിയുടെ പ്രവൃത്തികളിൽ ആകൃഷ്ടരായിട്ടുള്ള ബില്ലി പോട്ടൻറ്റിലെ മേധാവികളാണ് അവനെ ആ യുദ്ധക്കപ്പലിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി ബില്ലി പോട്ടൻറ്റിലെ ക്യാപ്റ്റന് പരിചയപ്പെടുകയാണെങ്കിൽ ക്യാപ്റ്റൻ വെറെയാണ് ഈ ഒരു കപ്പലിലെ ക്യാപ്റ്റനായിട്ടുള്ളത്. ബില്ലി ഈ ഒരു കപ്പൽ സേവനം ആരംഭിച്ചപ്പോൾ ക്യാപ്റ്റൻ വെറയടക്കം എല്ലാവരും ബില്ലിയെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബില്ലിയുടെ സൗന്ദര്യത്തിലും ജനപ്രീതിയിലും കപ്പലിലെ മാസ്റ്ററായിട്ടുള്ള ജോൺ ക്ലാഗട്ടിനെ പിടിച്ചിരുന്നില്ല. അയാൾ ബില്ലിയെ പുച്ഛത്തോടെയും വെറുപ്പോടെയുമായിരുന്നു നോക്കിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു രാത്രി കപ്പലിൽ ഒരു കാവൽക്കാരൻ വന്നിട്ട് ബില്ലിക്ക് രണ്ട് പണക്കൈ കൊടുത്തിട്ട് അവനോട് എന്തൊക്കെയോ രഹസ്യമായി ഗൂഢാലോചന നടത്തുകയാണ്. എന്നാൽ ആ കാവൽക്കാരൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ ബില്ലി ആ പണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിരസിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ബില്ലി ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് കപ്പലിലെ മുതിർന്ന നാവികനായിട്ടുള്ള ഡാൻസ്കറോട് വിവരിക്കുമ്പോൾ ഇതെല്ലാം ക്ലാഗട്ടിൻ്റെ പണിയാകുമെന്ന് അയാൾ ബില്ലിക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ നിഷ്കളങ്കനായിട്ടുള്ള ബില്ലി ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ദിനം തോറും ആളുകളുടെ മുഴുവൻ ജനപ്രീതിയും ബില്ലി പിടിച്ചു പറ്റാൻ തുടങ്ങിയതോടെ ക്ലാഗട്ടിൻ്റെ അസൂയ മൂക്കുകയും അവൻ ക്യാപ്റ്റൻ വെറയോട് വന്നിട്ട് പറയുകയാണ് ബില്ലി നമ്മളുടെ കപ്പലിൽ കലാപം സൃഷ്ടിക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കള്ള പറയുന്നു. എന്നാൽ ബില്ലിയുടെ നല്ല പെരുമാറ്റത്തിൽ ആകൃഷ്ടനായിട്ടുള്ള ക്യാപ്റ്റൻ വെറെ ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ സത്യം അറിയാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ എന്ത് ചെയ്യാണ് ബില്ലിയെ വിളിച്ചിട്ട് ക്യാബിനിലേക്ക് വരാൻ പറയാണ്. അങ്ങനെ ബില്ലി ക്യാബിനിലേക്ക് വന്നിട്ട് ചർച്ചയ്ക്കിരുന്ന സമയത്തും ക്ലാഗട്ട് ബില്ലിക്ക് നേരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ക്യാപ്റ്റൻ വെറെ ഈ ഒരു ആരോപണത്തെ കുറിച്ചിട്ട് ബില്ലിയോട് സംസാരിക്കാൻ പറയാണ്. എന്നാൽ നമ്മുടെ ബില്ലിക്കാകട്ടെ സ്റ്റാമർ കാരണം ഒന്നും പറയാൻ പറ്റാതാവുകയും ഇതവൻ്റെ വിധി വരെ നിർണ്ണയിക്കുകയുമാണ് പിന്നീട് ഉണ്ടാവുന്നത്. അങ്ങനെ തൻ്റെ പേരിൽ വ്യാജമായിട്ടുള്ള കള്ളക്കേസ് ഉണ്ടാക്കിയതിൽ ബില്ലി വയലൻ്റ് ആവുകയും ക്ലാഗട്ടിന് അടിക്കുകയും ചെയ്യുന്നുണ്ട്. ബില്ലിയുടെ അടിയേറ്റ് തറയിൽ വീണ ക്ലാഗട്ട് അബോധാവസ്ഥയിലാവുകയും മരണം സംഭവിക്കുകയുമാണ് ഉണ്ടാവുന്നത്. ഇതോടെ ഈ ഒരു സംഭവം കലാപത്തിന് കാരണമാകുമോ എന്ന് ക്യാപ്റ്റൻ വെറെ ഭയക്കുകയും ബില്ലിയെ വിചാരണയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുകയാണ്. ക്ലാഗട്ട് കള്ളം പറഞ്ഞതാണെന്ന് വാദിച്ചു നോക്കിയിട്ടും ബില്ലി തെറ്റുകാരനാണെന്ന് കോടതി പ്രസ്താവിക്കുകയും അവനെ തൂക്കിലേറ്റാൻ വിധിക്കുകയും ചെയ്യുകയാണ്. ഇത് കേട്ട ക്യാപ്റ്റൻ വെറെ ധാർമ്മികമായി ബില്ലിയുടെ കേസ് പരിഗണിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കർക്കശമായ സൈനിക നിയമം ഫോളോ ചെയ്യുന്ന കോടതി ബില്ലിയെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയും ചെയ്യുകയാണ്. ബില്ലി പൂർണ്ണ മനസ്സോടു കൂടിയാണ് ശിക്ഷ ഏറ്റുവാങ്ങിയത്. തൂക്കിലേറ്റുന്ന സമയത്ത് ക്യാപ്റ്റൻ വെറയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നു പറഞ്ഞാണ് ബില്ലി മരണത്തിന് കീഴടങ്ങുന്നത്.
ബില്ലിയെ തൂക്കിക്കൊന്നതിനു ശേഷം ക്രൂ മെമ്പേഴ്സ് പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങിയെങ്കിലും ഒഫീഷ്യൽസ് ഒന്നിനും അനുവാദം കൊടുക്കാതെ അവരോട് ജോലി തുടരാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ബെല്ലി പോട്ടൻ്റ് അതിൻ്റെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ ഒരു ഫ്രഞ്ച് യുദ്ധക്കപ്പലുമായി ഏറ്റുമുട്ടുകയും അതിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ വരെ മരണപ്പെടുകയും ചെയ്യുകയാണ്. മരണാസന്നനായിരിക്കുമ്പോൾ ക്യാപ്റ്റൻ ബില്ലി ബട്ട് എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ബില്ലിയിലേക്ക് വരികയാണെങ്കിൽ മരണപ്പെട്ടിട്ടും ബില്ലി ബട്ടിൻ്റെ പരിശുദ്ധി വർദ്ധിക്കുകയാണ് ഉണ്ടാവുന്നത്. അവനെ എല്ലാവരും ബഹുമാനിക്കുകയും അവൻ്റെ ഓർമ്മക്കായി അവനെ തൂക്കിക്കൊന്ന തടിമരം, അതായത് ആ ഒരു സ്പാറിനെ അവർ ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. കപ്പലിലെ ക്രൂ മെമ്പേഴ്സ് ഒരു ഗാനം രചിക്കുകയും അവരത് പാടുന്നതോടും കൂടിയാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അനാലിസിസ് പാർട്ടാണ്. ബില്ലി ബട്ടിലൂടെ ഹെർമൻ വലിവിൽ കാണിച്ചു തരുന്നത് നിരപരാധിത്വത്തിൻ്റെ അഴിമതിയാണ്. എന്നാൽ ക്രിട്ടിക്കലായി അനലൈസ് ചെയ്യുമ്പോൾ ബില്ലിയെ ഒരിക്കലും നമുക്ക് പൂർണ്ണ നിരപരാധിയാക്കാൻ പറ്റില്ല. അവൻ ചെയ്ത തിന്മക്ക് പ്രായശ്ചിത്തമായി മരണത്തെ സ്വീകരിക്കുകയും തൻ്റെ മരണത്തെ അംഗീകരിക്കുകയുമാണ് അയാൾ ചെയ്യുന്നത്. ക്രിസ്തു കുരിശിലേറ്റുന്ന സമയത്ത് ശത്രുക്കളെ അനുഗ്രഹിച്ച പോലെ ക്യാപ്റ്റൻ വരെയെ അദ്ദേഹം അനുഗ്രഹിക്കുന്നുണ്ട്. ബില്ലിയുടെ നിരപരാധിത്വം എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞ ആദമിൽ നിന്നാണ് തുടങ്ങുന്നത്. ബൈബിളിൽ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ സാത്താൻ്റെ വശീകരണത്തിൻ്റെ ഫലമായാണ് ആദമിന് സ്വർഗം നഷ്ടപ്പെടുന്നതും ഭൂമിയിലേക്ക് എത്തിപ്പെടുന്നതും. ഇവിടെ സാത്താൻ്റെ വശീകരണത്തിൽ അകപ്പെട്ട ആദമിൻ്റെ പോലെ ബില്ലിയെ നോക്കുകയാണെങ്കിൽ ക്ലാഗട്ട് ബില്ലിക്ക് വിരിച്ച വലയിലാണ് അയാൾ വീഴുന്നത്. ഇനി രണ്ടാമത്തതായിട്ടൊരു വിശകലനം പറയുകയാണെങ്കിൽ അക്കാലത്ത് ബ്രിട്ടീഷ് നാവികസേനയുടെ നിയമങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കുമെതിരെ ചില കപ്പലുകളിൽ നാവികർ സംഘടിപ്പിക്കുകയും അവർ കമാൻഡർക്കെതിരെ കലാപം നടത്തുകയും ചെയ്തിരുന്നു. ഇത് പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറിയിലെ ക്യാപ്റ്റൻ വരെ ബില്ലി ബട്ടിൻ്റെ ശിക്ഷ പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഹെർമൻ മെൽവിൽ കാണിച്ചു തരുന്നത് യുദ്ധസമയത്ത് കോടതികളിൽ നടന്നിരുന്ന അനീതിയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് തീംസ് ആണ്. ഇനി അടുത്തതായിട്ട് തീംസ് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തേതാണ് കോൺഷ്യൻസ് വേഴ്സസ് ലോ. ഇത് നമുക്ക് ക്യാപ്റ്റൻ വെറയുടെ ക്യാരക്ടറിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അയാൾക്ക് ബില്ലിയൊരു നിരപരാധിയാണ് എന്ന് മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ കർക്കശനായതുകൊണ്ട് തന്നെ ബില്ലി അയാൾ ശിക്ഷക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ തീമായിട്ടുള്ളതാണ് ദ വൾണറബിലിറ്റി ഓഫ് ഇന്നസെൻസ്. ബില്ലി എന്ന് പറയുന്ന നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റ് ഒരു നിരക്ഷരനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അയാൾക്ക് സ്കൂളിലൊന്നും പോയിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നില്ല. പേരൻസ് ഉപേക്ഷിച്ചൊരു കുട്ടിയാണ് ബില്ലി. തൻ്റെ പേരൻസ് ആരാണെന്ന് പോലും ബില്ലിക്ക് അറിയില്ല. ജീവിതത്തിൻ്റെ കൂടുതൽ സമയം അയാൾ ചിലവഴിച്ചിട്ടുള്ളത് കപ്പലിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ലോകവിവരമൊന്നും ആൾക്കധികം ഇല്ലായിരുന്നു. അയാൾക്ക് തിന്മയെക്കുറിച്ചിട്ടോ കള്ളത്തെക്കുറിച്ചിട്ടോ ഒന്നും വലിയ ധാരണയൊന്നുമില്ല. ഈ ഒരു കഥയിൽ ക്ലാഗട്ട് മുതലെടുത്തിട്ടുള്ളത് ബില്ലിയുടെ ഈ ഒരു ഇന്നസെൻസിനെയാണ്. ബൈബിളിലെ ആദമിൻ്റെ നിരപരാധിത്വം പോലെ ഈ ഒരു കഥയിലെ ബില്ലിയും ധാർമ്മികമായി നിരപരാധിയാണ്. ഇനി മറ്റൊരു തീമാണ് ഇവിൾ. ഈ ഒരു കഥയിലെ ആൻറ്റഗോണിസ്റ്റ് ആയിട്ടുള്ള ജോൺ ക്ലാഗട്ടിനെ എടുത്തു നോക്കിയാൽ നമുക്കൊരു തീമ കാണാൻ പറ്റും. തിന്മയുടെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ ഒരു സാത്താൻ്റെ പ്രതീകമായിട്ടാണ് ജോൺ ക്ലാഗട്ടിനെ കാണിക്കുന്നത്. ബില്ലി അയാളേക്കാളും അട്രാക്റ്റീവും സൗന്ദര്യവാനും ആളുകളുടെ ജനപ്രീതി പെട്ടെന്ന് പിടിച്ചു പറ്റുന്നത് കൊണ്ടും അസൂയാലുവായിട്ടാണ് ജോൺ ക്ലാഗട്ട് ബില്ലിക്കെതിരെ ഈ ഒരു കടുങ്കൈ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു തിന്മയ്ക്ക് അയാൾ വില കൊടുത്തിട്ടുള്ളത് അയാളുടെ തന്നെ ജീവിതമാണ്. ഇനി മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്യാം. ആദ്യമായി ബില്ലി ബട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് വില്യം ബില്ലി ബട്ട്. ഇദ്ദേഹം അട്രാക്റ്റീവ് ആൻഡ് ചാമിങ് ആയിട്ടുള്ള യങ് മാൻ ആണ്. 21 വയസ്സാണ് ഇപ്പോൾ ആൾക്കുള്ളത്. ഇയാളുടെ സൗന്ദര്യം അയാൾ പോകുന്നിടത്തെല്ലാം അയാളെ ജനപ്രിയനാക്കുന്നു. അയാൾക്ക് തിന്മയെക്കുറിച്ചിട്ടൊന്നും വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ടാണ് ക്ലാഗട്ടിൻ്റെ തിന്മ മനസ്സിലാക്കാനും കപ്പലിലെ ഗൂഢാലോചനയെ തിരിച്ചറിയാനും ബില്ലി പരാജയപ്പെടുന്നത്. പല ക്രിട്ടിക്സും ബില്ലിയുടെ രക്തസാക്ഷിത്വത്തെ ക്രിസ്തു തൻ്റെ ജീവിതം കുരിശിലേറ്റി ത്യാഗം ചെയ്തതിനോട് സാമ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിനെ എതിർക്കുന്ന ക്രിട്ടിക്സ് വാദിക്കുന്നത് ബില്ലിയെ ഒരു ക്രിസ്തുവിൻ്റെ രൂപമായി കാണുന്നത് തെറ്റാണ്. കാരണം ബില്ലി ന്യൂനതകളുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ബില്ലി സ്വമേധയാ ത്യാഗം ചെയ്യുന്നതല്ല. കാരണം ക്രിസ്തു കുരിശിലേന്തുന്നത് മനുഷ്യരാശിയെ തിന്മയിൽ നിന്നും രക്ഷിക്കാനാണ്. എന്നാൽ ബില്ലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തനിക്കെതിരെയുള്ള ആരോപണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അയാൾക്ക് തൻ്റെ വിധി ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഈ ഒരു നോവലിൽ ബില്ലി ബട്ടിൻ്റെ സൗന്ദര്യത്തെ ഹെർമൻ മെൽവിൽ ഒരുപാട് ഇടങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. കപ്പലിലുള്ളവർ ഇദ്ദേഹത്തെ ബേബി എന്നും ഹാൻസം സെയിലർ എന്നുമാണ് വിളിച്ചിരുന്നത്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറാണ് ജോൺ ക്ലാഗട്ട്. കപ്പലിലെ ആയുധ ഉദ്യോഗസ്ഥനും അതിലെ പോലീസുകാരനും കൂടിയാണ് ക്ലാഗട്ട്.
ഈ ഒരു നോവലിലെ ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ളത് ജോൺ പ്ലാഗർട്ട് ആണ്. ഇയാളെ തിന്മയുടെ പ്രതിനിധി ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാതെ ബില്ലിയോട് ഇയാൾക്ക് വെറുപ്പുണ്ടാവുകയും ഇല്ലാ കഥകൾ കെട്ടിച്ചുമക്കുകയുമാണ് ഉണ്ടാവുന്നത്. ചില ക്രിട്ടിക്സ് ഇയാളെ സാത്താന്റെ പ്രതിനിധി ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇനി മറ്റൊരു ക്യാരക്ടറാണ് സ്റ്റാറി വെറെ. ഇദ്ദേഹമാണ് ഈ ഒരു കപ്പലിലെ ക്യാപ്റ്റന്. മധ്യവയസ്കനായിട്ടുള്ള ഒരു നാവിക ഉദ്യോഗസ്ഥനാണ് വെറെ. കർത്തവ്യ ബോധ്യമുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ബില്ലി നിരപരാധിയാണെന്നറിയാവുന്ന ക്യാപ്റ്റൻ ബില്ലിയെ അവനെ ശിക്ഷിക്കരുതെന്ന് അവൻ്റെ വ്യക്തിപരമായ മനസാക്ഷിയോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന് കടലിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അയാൾ ബില്ലിയെ രക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് സിമ്പൽസ് ആണ്. ഇതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള സിമ്പൽസിൽ ആദ്യം പറയാനുള്ളത് കപ്പലുകളാണ്. ആദ്യം നമുക്ക് ഈ ബെല്ലി പോട്ടൻ്റ് എന്ന ഷിപ്പിനെ കുറിച്ച് നോക്കാം. ഈ ഒരു ബെല്ലി പോട്ടൻ്റ് സമൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഒരു സമൂഹത്തിനകത്ത് പലതരം ആളുകളുണ്ട്. നന്മയും തിന്മയും ഒരുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരിടമാണ് സമൂഹം എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ബെല്ലി പോട്ടൻ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ നമുക്ക് നന്മയുടെയും തിന്മയുടെയും നിഷ്കളങ്കതയുടെയും നിരപരാധിത്വത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളെ കാണാൻ പറ്റും. ഇനി മറ്റൊരു വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ ബെല്ലി പോട്ടൻ്റ് ഒരു സൈനിക ലോകത്തെ കൂടി പ്രതിനിധീകരിക്കുന്നുണ്ട്. ബെല്ലി പോട്ടൻ്റ് എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ യുദ്ധത്തിൻ്റെ ശക്തി എന്നാണ്. അതുമാത്രമല്ല, ഈ ഒരു കപ്പലിൽ ആക്രമണ ഭീഷണിയും തിന്മയുടെ സാന്നിധ്യവും മനുഷ്യാവകാശങ്ങളുടെ ലംഘനവും പ്രതിനിധീകരിക്കുന്നതിലൂടെ ബെല്ലി പോട്ടൻ്റ് സിംബോളിഫൈ ചെയ്യുന്നത് യുദ്ധത്തിൻ്റെയും സൈനിക സ്വേച്ഛാധിപത്യത്തിൻ്റെയും പ്രതിനിധിയായിട്ടാണ്. ഇനി രണ്ടാമത്തെ കപ്പലിനെ കുറിച്ച് പറയാം. അതിൻ്റെ പേരാണ് റൈറ്റ്സ് ഓഫ് മാന്. ബില്ലി ആദ്യം ജോലി ചെയ്തിരുന്ന വ്യാപാര കപ്പലായിരുന്നു റൈറ്റ്സ് ഓഫ് മാന്. ഈ ഒരു പേര് വന്നിട്ടുള്ളത് തോമസ് പെയ്ൻ എഴുതിയിട്ടുള്ള ഒരു ബുക്കിൻ്റെ ഹെഡിങ്ങിൽ നിന്നാണ് ഹെർമൻ മെൽവിൽ ഇത് എടുത്തിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. തോമസ് പെയ്നിൻ്റെ ആ ഒരു വർക്കിൽ വ്യക്തികളുടെ അവകാശങ്ങൾക്കും ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെയും ആവശ്യകതയെക്കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൈറ്റ്സ് ഓഫ് മാൻ എന്ന കപ്പൽ സ്വാതന്ത്ര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ബില്ലിബഡിന് അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ബെല്ലി പോട്ടൻ്റ് എന്ന യുദ്ധക്കപ്പലിൽ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും അതിൻ്റെ സൈന്യത്തിനും കമാൻഡറിലും മാത്രമാണ് ഒതുങ്ങിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സിമ്പലിലേക്ക് വരാം. രണ്ടാമത്തെ സിമ്പലാണ് സ്റ്റാമർ. ബില്ലി ബട്ട് എന്ന ചെറുപ്പക്കാരന് ഹാൻഡ്സം ആൻഡ് അട്രാക്റ്റീവ് ആണെങ്കിലും അയാൾക്കുണ്ടായിരുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത് അയാൾക്കുള്ള സ്റ്റാമർ ആയിരുന്നു. അതായത് തിന്മയോ അല്ലെങ്കിൽ നുണയോ ഒക്കെ അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ അയാളുടെ സംസാരം മുറിഞ്ഞു പോകുന്നു. ക്ലാഗർട്ട് ബില്ലിക്കെതിരെ കുറ്റാരോപണം നടത്തിയപ്പോൾ ക്യാപ്റ്റൻ വെറെ ബില്ലിയോട് ഇതിനെതിരെ പ്രതികരിക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ അയാളുടെ സ്റ്റാമർ കാരണം അയാൾക്ക് പ്രതികരിക്കാൻ കഴിയാതാവുകയും ഇത് അയാൾക്ക് ശിക്ഷ നൽകുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാമർ സിംബോളിഫൈ ചെയ്യുന്നത് അവൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ സിമ്പലായിട്ടാണ് നിലകൊള്ളുന്നത്.